എടാ ഉത്തമ, നീ വന്നേ, നിന്റെ മോന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് ഞാൻ ട്യൂഷനിൽ നിന്ന് വരുന്ന വഴിക്കില്ലേ, വരുന്ന വഴിക്ക് കഴുത്തില്ലേ, കഴുത്തിലൊന്നുമില്ല, കഴുത്തി എന്താണ് പറയടാ, അങ്ങോട്ട് മാല ഇല്ലേ, എന്റെ മാല കളഞ്ഞു പോയി, അതാണ് മാല കളഞ്ഞു പോയാ, കളഞ്ഞു പോയി, എവിടെ കളഞ്ഞു പോയി, അച്ഛ ട്യൂഷന് പോയിട്ട് വരുന്നവരുണ്ടെന്ന് പിന്നെ ഇങ്ങോട്ട് കേറിയപ്പോ കാണുന്നില്ല, സത്യം പറയടാ, എവിടെയാണ് വെച്ചത്, എന്റെ ദൈവമേ എന്റെ മണ്ടക്കോട്ടെ, ഞാനിരുന്ന് പപ്പടൊന്നില്ലല്ലോ, ഞാൻ അവന്റെ മാലയൊന്നും എടുത്തിട്ടില്ല, നിന്റെ അടുത്താണ്, ഞാൻ അവന്റെ അടുത്തല്ലേ, എവിടെയാടാ കൊണ്ട് കളഞ്ഞു, അച്ഛാ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ എവിടെയാണ് കളഞ്ഞിരുന്നത്, ട്യൂഷനിൽ ഉണ്ടപ്പോ ഉണ്ടായിരുന്ന അച്ഛാ, ട്യൂഷൻ ഉണ്ടായപ്പോ ഉണ്ടായിരുന്ന, എന്നിട്ട് പിന്നെ കാണാനില്ലേ, കാണുന്നില്ല, എവിടെ കൊണ്ട് കളഞ്ഞടാ, അച്ഛാ ഞങ്ങള് കൊറേ നോക്കി അച്ഛാ, കൊറേ നോക്കി, കൊറേ നോക്കിയ നീ, സത്യം പറഞ്ഞു, നീ എവിടെയാണ് കൊണ്ടുപോയി പണയം വെച്ചാൽ നിനക്ക് എന്നെ അറിയാവും, പറ അങ്ങോട്ട്, അച്ഛാ ഞാൻ പണയം വെച്ചൊന്നില്ല, അമ്മ എന്ന മാലയല്ലേ, അമ്മ എന്ന മാലയാണെങ്കിൽ ഇതിനെ കൊണ്ട് കളയാൻ വേണ്ടി നിൽക്കോ, അത് കറങ്ങി കറങ്ങി വരണ്ട, എന്റെ മണ്ടക്ക വരുന്നത് എനിക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങോട്ട് പണയം വെച്ചിട്ടില്ല, ആ പ്രായമില്ലാത്ത ഇറങ്ങനെ എവിടെ കൊണ്ട് പണയം വെക്കാനാണ്, ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടില്ല, ഞാൻ ഒരിക്കൽ കൂടെ അവസാനോട് ചോദിക്കണം, എവിടെ കൊണ്ടുപോയി പണയം വെച്ചെന്ന് പറഞ്ഞാൽ മര്യാദക്ക് പറഞ്ഞു, ദൈവമേ ഞാൻ ഒന്നും പണയൊന്നും എടുത്തില്ല, എന്റെ മണ്ടക്ക് ഇന്നലെ വരുന്നത് ഞാൻ അവന്റെ മാലയൊന്നും എടുത്തിട്ടൊന്നുമില്ല, നടക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ, നടക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ, ബാക്കി അമ്മ വരും അപ്പൊ കേട്ടടുത്ത് പറയാൻ പോകുന്നത്, അമ്മയടുത്ത് പറയുന്നു, പപ്പട മാറ്റി കഴിഞ്ഞിട്ടപ്പാ, ഇതെന്തൂറ്റി നേരത്തെ വന്നോ, ഇന്ന് ക്ലിനിക്കിൽ ആമയും പശു ഒന്നും വന്നില്ലേ, നേരത്തെ വന്നാലും കുറ്റം, നേരത്തെ വന്നില്ലെങ്കിലും കുറ്റം, അത് ഞാൻ കുറ്റം പറഞ്ഞല്ല, നേരത്തെ വീട്ടിൽ കണ്ടതിന്റെ ഒരു സന്തോഷം കൊണ്ട്, വിശേഷമൊന്നും പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ചില്ല, ഏതാണ്ട് പരിപാടി ഒക്കെ ഫോട്ടോ എടുപ്പോ ഷെയർ ഇട്ട് ഫുഡ് കഴിക്കലോ നാടകമോ അതൊക്കെ ഉണ്ടായിരുന്നു, നിന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞോളൂ ബാ, ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ ഗെറ്റ് ടുഗദർ, കൊള്ളായിരുന്നു പറയണോ നീ ഇത്ര നേരം കിടന്ന് വിൽക്കിയത്, കൊള്ളൂലായിരുന്നോ, കൊള്ളായിരുന്നു, അമ്മ എപ്പോ വന്ന്, അമ്മ ഇപ്പൊ വന്നതേ ഉള്ളു, എന്താണ് അച്ഛനും മോനും കൂടെ ഒരു കഥകളി, കഥകളിയാ, ഇനി കുറച്ച് വായിച്ചു കഴിയുമ്പോ കണ്ണു വല്ലാണ്ടാവും, ആണോ, പ്രായമില്ല കണ്ണാടി വെച്ച് വായിക്കണം കേട്ടാ, അമ്മ പോയി ഫ്രഷ് ആവേ, ഞാൻ അങ്ങോട്ട്, ഞാൻ പോയി ഫ്രഷ് ആയിക്കോളൂ, നീ ഇവിടെ നിന്ന്, എന്നിട്ടേ പറയടാ വിശേഷം, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടികൾ, വിശേഷം നല്ല വിശേഷം, നിന്റെ ഫ്രണ്ട്സിനൊക്കെ സുഖമാണോ, അവർക്ക് സുഖം തന്നെ, ആണോ, മക്കള് രാവിലെ ഒരു മാല ഇട്ടോണ്ട് പോയില്ലായിരുന്നോ, എന്തേടാ രാവിലെ ഇട്ടോണ്ട് പോയ മാല, എന്ത് മാല, എന്ത് മാല, ഞാൻ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്, എവിടുന്നായിരുന്നു എടുത്ത, പിന്നെ അവന്റെ അച്ഛനാണെങ്കിൽ പണ്ട് 2.5 പവന്റെ മാല പശുവിനെ കൊണ്ട് തീറ്റിച്ച ചരിത്രമുണ്ട്, അതവന്റെ അച്ഛൻ പറഞ്ഞ് മറ്റേ മരുന്ന് കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അറിയാതെ കഴുത്തിൽ നിന്ന് വീണുപോയെന്ന്, അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ പശു കഴിച്ചത്, കൊറേ ട്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് കിട്ടിയില്ലല്ലോ, പശുവും പെണ്ണല്ലേ, പൊന്നീട്ട് തിരിച്ചു തരൂലല്ലോ, അയ്യോ ആണുങ്ങൾ പണയം വെക്കാൻ കൊണ്ടുവന്ന് പൊന്നൊന്നും തിരിച്ചു കിട്ടാറില്ല, എന്താ പറയാത്ത, അത് അത് ഒന്നും ഇല്ലായിരിക്കും, ശരി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം.